ശ്രീ റെജിലുക്കോസ് ഈ പ്രശ്നം ഇതോടെ അവസാനിച്ചു എന്ന നിലയിലാണ് ഈ വിഷയത്തെ നേതാക്കൾ പൊതുസമൂഹത്തിന് മുമ്പാകെ അവതരിപ്പിച്ചു വെച്ചിരിക്കുന്നത് നിശ്ചയ മൈമത് ആ നിലയ്ക്ക് തന്നെ നമുക്ക് നമ്മൾക്കെടുക്കുകയും ചെയ്തു ഒരു പ്രശ്നം അവസാനിച്ചു എന്ന് നേതാക്കൾ കരുതട്ടെ അങ്ങനെ ആവട്ടെ പക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതുരീതിയും ശൈലിയും വെച്ച് ഇത് ഏതൊക്കെ നിലകളിലേക്ക് മാറാം കോൺഗ്രസിൽ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത ധാരകളുണ്ട് എ ഐ ഗ്രൂപ്പുകൾക്ക് അപ്പുറത്തേക്കുള്ളൊരു പുതിയ ഗ്രൂപ്പ് ഫോർമേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ ഇന്നും രമേശ് ചെന്നിത്തല ദില്ലിയിൽ പോയി ചെന്ന് പറഞ്ഞാൽ തന്നെ അവഗണിക്കുന്നു എന്ന് പറയുന്ന പരാതി അങ്ങനെ ഒരു അവഗണനയില്ല എന്ന് പരസ്യമായി അത് എൻഡോഴ്സ് ചെയ്ത് പറയുന്ന കെ സുധാകരൻ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൽ നിൽക്കുന്നുണ്ട് ഇന്ന് ഈ വിഷയത്തിൽ തന്നെ ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത് ഐ എൻ ഡി യു സിയെ ഏതെങ്കിലും തരത്തിൽ മോശപ്പെടുത്തുന്ന രീതിയിൽ പറയാൻ ഞാനില്ല എന്ന് എന്താണ് മറ്റൊരു തരം ഉള്ളതെന്നറിയാം അതേസമയം തന്നെ വി ഡി സതീശൻ പറയുന്നു കുത്തിതിരിപ്പുകാരാണ് ഇതിന് പിന്നിൽ ഇത് മുമ്പ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് ഒരു പണിയുമില്ലാതെ ഇരിക്കുന്ന ആളുകളാണ് ഈ പാർട്ടിക്കകത്തി കുഴപ്പമുണ്ടാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രചരിക്കുന്ന വോയിസ് ക്ലിപ്പുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ ശക്തമായിട്ടുണ്ട് ഈ വി ഡി സതീശനെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന് കെ സി വേണുഗോപാലിനെയും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പുകൾ അദ്ദേഹത്തിൻ്റെ സംവിധാനത്തെയും ഒക്കെ മോശപ്പെടുത്താൻ രമേശിൻ്റെ നേതൃത്വത്തിലുള്ള ഐ ഗ്രൂപ്പ് ശ്രമിക്കുന്നു എന്ന നിലയിലുള്ള വിവരങ്ങൾ അപ്പോൾ ഇതെല്ലാം നിൽക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്തേക്കാണ് ഈ പ്രശ്നം കൂടി വന്നു ചേർന്നിരിക്കുന്നത് ഇന്നത്തെ ഈ കൂടിക്കാഴ്ച

ഞാൻ അതുകൊണ്ടാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത് അദ്ദേഹം പർപ്പസ് ആയിട്ട് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ അദൃശ്യമായിട്ടുള്ള മേധാവികൾക്ക് അതൃപ്തി ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞതാണ് തന്നെയുമല്ല മൂന്ന് മാസക്കാലത്തെ പ്രചരണ പ്രചരണം നടത്തി കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തിയ സമരത്തെ മനുഷ്യനെ എന്ന് പറയാനുള്ള എന്ത് യോഗ്യതയാണ് ഈ വി ഡി സതീശിനുള്ളത് അപ്പൊ തന്നെ വളരെ വ്യക്തമല്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ സമരത്തിനോട് അതൃപ്തി ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആ ഐൻ ഡിസയുടെ ഈ പറയുന്ന അൻപതോളം ട്രേഡ് യൂണിയനുകളുടെ വിവിധ പിന്നെ കമ്പനികളിലെ ട്രേഡ് യൂണിയൻ സമരം അദ്ദേഹം രാജിവെച്ചിട്ടാണ് അദ്ദേഹം പറയേണ്ടിയിരുന്നത് ഇന്നിപ്പം ഡൽഹിയിൽ നിന്നും വരുന്ന വാർത്തകൾ അതിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമാണ് നേരത്തെ ശരത്തോടെ സൂചിപ്പിച്ചവർ തന്നെ രമേശ് ചെന്നിത്തല അവിടെ ചെന്ന് പറഞ്ഞ പരാതിയിൽ ഈ കൃത്യമായിട്ട് ഈ വി ഡി വിസിനെ കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയും ഈ പറയുന്ന കെ പിന്നെ കെ സുധാകരൻ പിന്നെ കെ പി സി സി പ്രസിഡന്റ് ആയപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായപ്പോൾ ഇവർ തമ്മിലൊരു ഐക്യം ഉണ്ടായിരുന്നു ഇവര് തമ്മിൽ ഒരു ഒരു മുന്നണി ഒരു ഒരു എന്താ പറയാ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഐക്യത്തോടെ ഒരു കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രമേശ് ചെന്നിത്തല പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ പുറത്തുനിന്ന് ആര് ഇതിനെ കുറിച്ച് സംസാരിക്കേണ്ട ഞങ്ങൾ പറയുന്ന വാക്കാണ് അവസാനത്തെ വാക്കെന്ന് പറഞ്ഞു കോൺഗ്രസിന്റെ ആര് പറഞ്ഞു ഈ സതീശ പറഞ്ഞു എന്നാൽ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഒന്നര മാസമായിട്ട് ഈ പാർട്ടിക്കകത്ത് വന്നിരിക്കുന്ന ധ്രുവീകരണം എന്താ കെ സുധാകരൻ രമേശ് ചെന്നിത്തലയെ ഒന്നിച്ചിരിക്കുന്നു ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഉമ്മൻചാണ്ടി ഇന്ന് പത്രക്കാരോട് ചോദിച്ചപ്പോൾ അതായത് എന്താ പറഞ്ഞത് എന്നെ ഈ വിവാദത്തിലേക്ക് കൊണ്ടുവരണ്ട ഞാൻ ഒരിക്കലും മറുപടി പറയില്ല അതിൽ നിർത്താൻ അർത്ഥമാക്കുന്ന വി ഡി സതീശിനെ ഉമ്മൻചാണ്ടി തള്ളി പറഞ്ഞിരിക്കുന്നു അത് അദ്ദേഹത്തിന്റെ വേദന ഉണ്ടായിരിക്കാം നമ്മൾ സമ്മതിക്കുന്നു പക്ഷേ അതുകൊണ്ട് കേരള പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഐ എൻ ഡിസിയുടെ വിഷയം അവിടെ നിൽക്കുന്നതോടൊപ്പം തന്നെ കോൺഗ്രസിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു ഗ്രൂപ്പ് രാഷ്ട്രീയം ഇവിടെ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നു ഗ്രൂപ്പുകൾക്കെതിരെ ആദ്യമായിട്ട് കേരളത്തിൽ ഈ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയപ്പോൾ ഏറ്റവും വീറോടുകൂടി പ്രതികരിച്ചാൽ വി ഡി സതീശനാണ് ഇതേ വി ഡി സി സതീശൻ തന്നെയാണ് കേരളത്തിലെ ജനങ്ങളുടെ സ്വയം

ഒരു ഇടതുപക്ഷക്കാരനും കോൺഗ്രസ് നശിക്കണമെന്ന് ഇന്ത്യയിൽ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല കേരളത്തിലും ആഗ്രഹിക്കുന്നില്ല പക്ഷെ സ്വയം നശിക്കുന്നു